അടുത്ത ചോദ്യം നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്തത് ഇവിടെയും തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, വാർഷികങ്ങൾ ചോദിക്കും. ബി എസ് സി എല്ലാ എക്സാമിനും വാർഷികങ്ങൾ ചോദിക്കും. വാർഷികം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് വാർഷികം ആയതുകൊണ്ടാണ് വന്നതെന്ന്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ തിരുവനന്തപുരം എൽ ഡി സിയുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ രണ്ടാമത്തെ സെക്ഷൻ ആണ്. ആദ്യത്തെ സെക്ഷൻ നിങ്ങൾക്ക് നമ്മുടെ അർച്ചന മിസ് എടുത്ത് തന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി ചോദ്യങ്ങൾ, എവിടെ നിന്ന് വന്നു, ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എന്തൊക്കെ സോഴ്സിൽ നിന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചോദ്യം, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് തെറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്, ക്വസ്റ്റ്യന്റെ സൈഡിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, തെറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് 1949 ഇത് സ്ഥാപിതമായത് ശരിയാണോ? ശരിയാണ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് ഇതിന്റെ സോഴ്സ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഇതിന്റെ ആസ്ഥാനം ജനീവയാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷെ ഇത് തെറ്റാണ്. ബ്രസൽസ് ആണ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ഇതിന്റെ ആസ്ഥാനം കേട്ടോ. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇത് ശരിയായിരുന്നെങ്കിൽ ഇതും NCERT ആയിരുന്നേനെ കേട്ടോ. എന്താണ്, ബ്രസൽസ് ആണ് ആസ്ഥാനം എന്ന് പറയുന്നതും NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പൊ ഇത് രണ്ടും നിങ്ങളുടെ NCERT ഹിസ്റ്ററി പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമാണ്. ഇനി അടുത്ത് നമ്മുടെ, ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. 32-ാമത്തെ അംഗരാജ്യമായിട്ട് സ്വീഡനെ തിരഞ്ഞെടുത്തു അല്ലേ. അപ്പൊ ഇത് കറണ്ട് അഫയേഴ്സ് ആണ്, ഇതിന്റെ സോഴ്സ് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ഒരു പോയിന്റും കറക്റ്റ് ആണ്. ഇനി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. ഉക്രൈന്റെ അംഗത്വ പ്രവേശനമാണ് എന്തിന് കാരണം, എന്താണ് ഈ യുദ്ധത്തിന് കാരണം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് തെറ്റാണ് കണ്ടുപിടിക്കാനുള്ളത് 2-ഉം 4-ഉം തെറ്റായിട്ടുള്ളത്. അപ്പൊ 2-ഉം 4-ഉം ഏത് ഓപ്ഷനാണെന്ന് നോക്കിയാൽ മതി. 2-ഉം 4-ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നാറ്റോയുടെ 75-ാം വാർഷികമാണ് നമ്മൾ ഈ വർഷം ആചരിച്ചത് കേട്ടോ. നാറ്റോയുടെ 75-ാം വാർഷികമാണ്. അതുകൊണ്ട് തന്നെ നാറ്റോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ വാർഷികങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. അത് നമ്മുടെ എന്താണ് ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടതാവാം, ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടതാവാം, ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാവാം, സയൻസ് ആവാം, ഇതിനകത്തൊക്കെ വരുന്ന എന്താണ് വാർഷികങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. അടുത്ത് നമ്മുടെ US നേതൃത്വം നൽകുന്ന നാറ്റോ സൈനിക സഖ്യത്തിൽ സ്വീഡൻ അംഗമായി. ഇത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഓക്കെ, 1949 April 4 നാറ്റോ രൂപം കൊണ്ട എന്നാണ്, 1949 April 4 നമ്മുടെ നാറ്റോ രൂപീകരിച്ചത്. എവിടെയാണ് ആസ്ഥാനം? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് ആസ്ഥാനം. ഓക്കെ അല്ലേ. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് 2022 May നിഷ്പക്ഷ സൈനിക നയം ഉപേക്ഷിച്ച് സ്വീഡനും ഫിൻലൻഡും നാറ്റോയിൽ ചേരാനായിട്ടുള്ള ശ്രമം നടത്തിയത്. അങ്ങനെ 31-ാമത്തെ അംഗരാജ്യമായിട്ട് 2023 April ഫിൻലൻഡിനെ ചേർത്തു. ഓക്കെ, അപ്പൊ നമ്മുടെ നാറ്റോയുടെ 31-ാമത്തെ അംഗരാജ്യം ഏതാണ്? അത് നമ്മുടെ ഫിൻലൻഡ് ആണ്. ഓക്കെ, 31-ാമത്തെ ഫിൻലൻഡ് ആണ്. 32-ാമത്തെ ആണ് ആര്? 32-ാമത്തെ നമ്മുടെ സ്വീഡൻ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉച്ചകോടി. അതിന്റെ വേദികൾ നോക്കണം കേട്ടോ. നമ്മുടെ നാറ്റോയുടെ ഉച്ചകോടിയും അതിന്റെ വേദികളും ആണ് 2023, 2024, 2025 തന്നേക്കുന്നത്. 2021-ൽ 2023 ലിത്വാനിയ, 2024 വാഷിംഗ്ടൺ DC, 2025 നെതർലൻഡ്. ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു കോഡ് പറഞ്ഞുതരാം. ലിത്വാനിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണക്ട് ചെയ്യണം? ലിത്വാനിയ എന്ന് പറയണം കേട്ടോ. ലിത്വാനിയ വാഷി ചെയ്യുന്നു, നാറ്റമെടുക്കുന്നു എന്ന് പഠിക്കുക. ലിത്വാനിയ വാഷി ചെയ്യുന്നു, നാറ്റമെടുക്കുന്നു. ഓക്കെ, ലിത്വാനിയ വാഷി ചെയ്യുന്നു, നാറ്റമെടുക്കുന്നു എന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ 2023 ലിത്വാനിയ, 2024 വാഷിംഗ്ടൺ DC, 2025 നീഫോർ നെതർലൻഡ് ആണ്. നാറ്റമെടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാറ്റോ ആണെന്നും കൂടെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ 31-ാമത്തെ അംഗരാജ്യം ആരാണ്? ഫിൻലൻഡ് ആണ്. 32-ാമത്തത് സ്വീഡൻ ആണ്. ഓക്കെ അല്ലേ. ഓക്കെ,
അടുത്ത നമ്മുടെ 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് തവണയാണ് ചോദിച്ചത്, അതായത് 2 മാർക്കിന്റെ ചോദ്യമാണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേ ആൻഡ് തീംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡേ ആൻഡ് തീംസ് പഠിക്കാതെ എക്സാമിന് പോവരുത്. നമ്മുടെ സുജേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റില് നമ്മൾ ഡേ ആൻഡ് തീം നമ്മൾ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പൊ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട, പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേ ആൻഡ് തീമും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേ ആൻഡ് തീമിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ ആണ് കേട്ടോ, സൗദി അറേബ്യ ആണ്. അപ്പൊ ഇത് എന്താ ചോദിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ 2023 നമ്മുടെ പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വാർഷികമാണ് ആചരിച്ചത് കേട്ടോ. 2023 പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വാർഷികം ആചരിച്ചു. അത് എവിടെ ആചരിച്ചത്? ഐവറി കോസ്റ്റിലാണ്. അപ്പൊ 2023 പരിസ്ഥിതി ദിനത്തിന്റെ 50ാം വാർഷികം ആചരിച്ചത് ഐവറി കോസ്റ്റിലാണ്. അതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ് ആണ്. തീം എന്തായിരുന്നു? സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 തീമാണ് സൊല്യൂഷൻ ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ അല്ലേ. ഇനി 2024 നമ്മൾ പറഞ്ഞു സൗദി അറേബ്യയിലാണ്. എന്താണ് തീം? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഓക്കെ, അപ്പൊ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം, ഇതാണ് നമ്മുടെ 2024 തീം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം നമ്മുടെ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്തത് ഇവിടെയും തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഹരിത വിപ്ലവത്തെ പറ്റി പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞാണ് യന്ത്രവൽക്കരണം നടത്തിയല്ലേ. അപ്പൊ യന്ത്രവൽക്കരണം അല്ലടാ, ആധുനിക സാങ്കേതിക വിദ്യ. അതെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു, അതിനുവേണ്ടിയല്ലേ കൊണ്ടുവന്നത്? യെസ്, അപ്പൊ ഈ ഒരു പോയിന്റും ശരിയാണ്. അടുത്ത, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു, അതും ശരിയാണ്. ഇനി 4th സ്റ്റേറ്റ്മെന്റ് എന്താണ്? 1st പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു, അത് ശരിയാണോ? 1st പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 1951-56 കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ ഹരിത വിപ്ലവം ഏകദേശം 60-70 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് അല്ലേ. അപ്പൊ എന്താ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്? അപ്പൊ ഏതാ തെറ്റ്? 4 തെറ്റ്. അപ്പൊ ഇവിടെ എല്ലാം ശരിയാണ്, ഇവിടെ എല്ലാം ശരിയല്ലാണ് കിടക്കുന്നത്. അപ്പൊ 4 ശരിയല്ല പറഞ്ഞേക്കുന്നത്, ഡി ഓപ്ഷൻ ആണ്. അപ്പൊ ഏതാണ് ഉത്തരം? ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യം വരാനുള്ള കാരണം നമ്മുടെ MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അന്തരിച്ചു. MS സ്വാമിനാഥനെ നമ്മൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അന്തരിച്ചത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. ഹോട്ട് ടോപ്പിക് ആണ് കേട്ടോ, ഹോട്ട് ടോപ്പിക് ആണ്. ഇത് പഠിച്ചിട്ടേ എക്സാമിന് പോകാവൂ. അപ്പൊ ഓബിറ്റോറീസ് PSC ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ്. റീസെന്റ് ആയിട്ടുള്ള മരിച്ച ആളുകളെ എല്ലാം, എല്ലാവരെയും നോക്കിയില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ നോക്കിയിട്ട് വേണം പോവാൻ. ഏതൊക്കെയാ നമ്മുടെ ഇപ്പോഴത്തെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്നത്? ഉമ്മൻചാണ്ടി കേട്ടോ, ഉമ്മൻചാണ്ടി, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ആർട്ടിസ്റ്റ് നമ്പൂതിരി, നമ്മുടെ PVത്സല, ഇതൊക്കെ റീസെന്റ്ലി മരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരെ പോലെയുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെ പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. അപ്പൊ MS സ്വാമിനാഥൻ റീസെന്റ്ലി അന്തരിച്ചത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന് അത്രയും പ്രാധാന്യം വന്നത്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നമ്മുടെ MS സ്വാമിനാഥൻ. ഓക്കെ, എന്നാൽ ഹരിത വിപ്ലവം എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? ആരാണ് ഹരിത വിപ്ലവം എന്ന പദം ആദ്യം ഉപയോഗിച്ചത്? അത് വില്യം ഗൗഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ 1967 തുടങ്ങി 78 വരെയാണ് നമ്മുടെ ഹരിത വിപ്ലവം നീണ്ടു നിന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാമെങ്കിൽ അവിടുത്തെ ആ ഒരു പോയിന്റ് തെറ്റാണെന്നറിയില്ലേ. 1967 തൊട്ട് 78 വരെയായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടം. ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങൾ, ഹൈ ഈൽഡ് വെറൈറ്റീസ്, കാർഷിക യന്ത്രവൽക്കരണം, നമ്മൾ ആധുനിക യന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ. അത് രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെ ഉപയോഗം, ജലസേചനം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹരിത വിപ്ലവത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് നമ്മുടെ തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ
മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്ഥലങ്ങളിലായിരുന്നു കൃഷി ചെയ്യാൻ. മികച്ച അടിസ്ഥാന സൗകര്യമുള്ള തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നമ്മുടെ എന്നാണ് ഈ ഹരിത വിപ്ലവം കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിലെ വാണിജ്യ വിളകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല, ഭക്ഷ്യ വിളകൾക്കാണ്. അന്ന് സമയത്ത് എന്താണ്, പട്ടിണിയാണ് കൂടുതൽ അല്ലെ, ഭക്ഷ്യ വിളകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പരുത്തി, ചണം, എണ്ണക്കുരു മുതലായ നാണ്യവിളകളും പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായിട്ടും ഗോതമ്പ്, അരി തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. മറ്റേതും അതിന്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും പ്രാധാന്യം കൊടുത്തത് ഏതിനാണ്, ഭക്ഷ്യവിളകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. പ്രധാനമായിട്ടും 5 ഭക്ഷ്യവിളകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഗോതമ്പ്, അരി, ജോവർ, ചോളം, ബജ്ര തുടങ്ങിയ ഭക്ഷ്യവിളകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ചോദിച്ചാൽ ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഗോതമ്പാണ്. അതുകൊണ്ട് ഹരിത വിപ്ലവത്തെ ഗോതമ്പ് വിപ്ലവം എന്നും പറയുന്നുണ്ട്. അതും അറിഞ്ഞു വെച്ചേക്ക്. ഇതൊക്കെ PSC റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന് ലഭിക്കുന്ന പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കാർഷിക ഉൽപാദനത്തിൽ വർധനവ്, കർഷകരുടെ സമൃദ്ധി, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിൽ കുറവ്, മുതലാളിത്ത കൃഷി, ലാഭം തിരികെ ഒഴുകുന്നു, വ്യാവസായിക വളർച്ച, ഗ്രാമീണ തൊഴില്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ എന്താണ് കേന്ദ്ര മന്ത്രിമാരെ പറ്റിയാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. നമുക്ക് ഇപ്പൊ അറിയാം, നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 18-ാമത്തെ ലോക്സഭാ ഇലക്ഷനും നമ്മുടെ പുതിയ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും അവരുടെ വകുപ്പുകളും പഠിച്ചിട്ട് എക്സാമിന് പോകണം. നമ്മൾ ഇത് കോഡുകളുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും മറക്കില്ല, കോഡുകളിലൂടെ ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ് ഒന്നുകൂടി ഒന്ന് കണ്ട് എല്ലാ വകുപ്പുകളും ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പോവുക കേട്ടോ. അപ്പൊ നമ്മുടെ യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആരാണ്? നമ്മൾ ഇത് പഠിച്ചപ്പോ പഠിച്ചാണ് യുവജനങ്ങള് മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി കായികപരമായിട്ടുള്ള കളികളിലും പിന്നെ തൊഴിലും ഒക്കെ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞ് പഠിച്ചതാണ് അല്ലേ. അപ്പൊ മനസ്സിന് സുഖം കിട്ടാൻ വേണ്ടി യുവജനങ്ങൾ എന്ത് ചെയ്യും? കായികം, നമ്മുടെ ക്രിക്കറ്റ്, ഫുട്ബോൾ കണക്കുള്ള കായികപരമായിട്ടുള്ള കളികളിൽ ഏർപ്പെടും. പിന്നെ എന്താണ്, ചിലര് തൊഴിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ആരാണ് മനസ്സിന് സുഖം കിട്ടാൻ? മൻസുഖ മാണ്ഡവ്യ. ഓക്കെ അല്ലേ? അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി വകുപ്പുകളെല്ലാം നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ക്ലാസ്സിന്റെ ലെങ്ത് കൂട്ടുന്നില്ല, വെറുതെ പറഞ്ഞ് ലെങ്ത് കൂട്ടുന്നില്ല. നല്ല വൃത്തിയായിട്ട് എല്ലാ കോഡുകളും അവിടെ പറയുന്നുണ്ട്. എല്ലാവരും അത് പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ കേട്ടോ. അടുത്ത നമ്മുടെ സ്നേഹ സ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹ സ്വാന്തനം, ഇത് നമ്മുടെ എൻട്രി ആപ്പിനകത്ത് നമ്മുടെ സുരേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, അതിനകത്ത് നമ്മൾ പഠിച്ചാണ് ഹെൽത്ത് സ്കീംസും കേരള ഗവൺമെന്റ് സ്കീംസും നമ്മൾ മിഷൻ 1-ൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ മിഷൻ 1 കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ എന്താണ് സ്നേഹ സ്വാന്തനം? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹ സ്വാന്തനം. അപ്പൊ നമ്മൾ പഠിച്ചെങ്ങനെയാണ്, നമ്മളെല്ലാം കോഡ് വെച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ സ്നേഹ സ്വാന്തനം നമ്മൾ എങ്ങനെ പറഞ്ഞത്, നമ്മുടെ എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികളുടെ തല വലുതായിരിക്കും, അപ്പൊ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും, അവരെ നമ്മൾ സ്നേഹത്തോടെ സാന്ത്വനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അത് പഠിച്ച ഒരാൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോയിന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ഇനി വരുന്ന LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവര് ഉറപ്പായിട്ട് സ്കീംസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാവൂ. PSCയുടെ ഹോട്ട് ഏരിയ ആണ് സ്കീംസ് കേട്ടോ, ഹോട്ട് ഏരിയ ആണ്. വാർഷികങ്ങൾ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് ആണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തത് എന്ന് മനസ്സിലായതാണ്. വാർഷികങ്ങൾ ചോദിക്കും PSC എല്ലാ എക്സാമിനും, വാർഷികങ്ങൾ ചോദിക്കും. വാർഷികം ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് വാർഷികം ആയതുകൊണ്ടാണ് വന്നതെന്ന്. അപ്പൊ വാർഷികമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം വൃത്തിക്കാണ് പഠിച്ചേക്കുക. ഓബിറ്ററീസ് ചോദിക്കും, റീസെന്റ് ആയിട്ട് അന്തരിച്ച വ്യക്തികളെ PSC ഉറപ്പായിട്ട് ചോദിക്കും. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് സ്കീംസ്, പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ ഏറ്റവും PSCക്ക് ഇഷ്ടം എന്താണ്, ഹെൽത്ത് സ്കീംസ് ആണ്, ആരോഗ്യക്ഷേമ പദ്ധതികളാണ്. അതിനുശേഷം കേരള ഗവൺമെന്റിന്റെ പദ്ധതികൾ, അതിനുശേഷം മാത്രമേ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ വരത്തുള്ളൂ.
കൂടുതലും ഡിഗ്രി ലെവൽ എക്സാംസിനാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കൂടുതലായിട്ട് കടന്നു വരുന്നത്. 10th ലെവലിന് ഈ പറയുന്ന കേരള ഗവൺമെന്റ് പദ്ധതിയും നമ്മുടെ ഹെൽത്ത് സ്കീംസും തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനമായിട്ട് നമ്മൾ തയ്യാറാക്കിയ ക്ലാസ്സിൽ കിടപ്പുണ്ട്. നിങ്ങൾ എത്രയും വേഗം എന്താണ് ആ ക്ലാസ് കണ്ടു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കേരള സർക്കാർ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ കീഴിൽ സ്നേഹ സ്വാന്തനം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നപ്പോ ആരുടെ കീഴിലാണ്? എടാ, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികള്, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പദ്ധതികളെല്ലാം സാമൂഹിക ക്ഷേമ പദ്ധതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസം ആണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടല്ലോ. അങ്ങനെ നമുക്ക് കുറച്ചൊക്കെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ തന്നെ കിട്ടാവുന്ന ചില വകുപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ കേരള സർക്കാർ നമ്മുടെ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ കീഴിലാണ് സ്നേഹ സ്വാന്തനം എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 2010 ഡിസംബർ മുതൽ ധനസഹായം നൽകി വരുന്നു. എന്നിട്ടാണ് 2010 തൊട്ട് സഹായം ലഭിച്ചു വരുന്നു. ഇതിനു പുറമെ പൂർണ്ണമായി കിടപ്പിലായ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതരെ പരിചരിക്കുന്നവർക്ക് പ്രത്യേക ആശ്വാസകിരണ പദ്ധതി പ്രകാരം എന്താണ് ധനസഹായം ലഭിക്കുന്നുണ്ട്. അപ്പൊ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് എന്താണ് അവരെ നോക്കുന്ന ആളുകൾക്ക് അവരെ പരിചരിക്കുന്ന ആളുകൾക്കും ധനസഹായം ഉണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ആശ്വാസ കിരണം. ആശ്വാസ കിരണോ നമ്മൾ പഠിച്ചാണ് എന്താണ് കിടപ്പിലായിട്ടുള്ളവരെ പരിചരിക്കാൻ വേണ്ടി, കിടപ്പിലായിട്ടുള്ള രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം, പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം. അപ്പൊ ആർക്കൊക്കെയാണ് ഈ പറയുന്ന പദ്ധതി പ്രകാരം കവറേജ് ഉള്ളത്? മുഴുവൻ സമയ പരിചരണം ആവശ്യമുള്ള എല്ലാ കിടപ്പ് രോഗികൾക്കും ആശ്വാസ കിരണം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതായത് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, മാനസിക രോഗം തുടങ്ങിയ കാര്യങ്ങൾ ഉള്ളവരുടെ പരിചരിക്കുന്നവർക്കും ഇതിന്റെ ഗുണമുണ്ട്. പിന്നെന്താണ്, 100% അന്ധരും കിടപ്പിലായ ക്യാൻസർ രോഗികളും പ്രായമായവരും കിടപ്പിലായവരുമായിട്ടുള്ള ആൾക്കാർക്കും എന്താണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. അതുപോലെ പൊട്ടുന്ന അസ്ഥിരോഗമുള്ളവർക്കും എന്താണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഇനി ആർക്കൊക്കെയാണ് നമ്മുടെ ഇതിന്റെ യോഗ്യത? ആരോഗ്യ ആശ്വാസ കിരണത്തിന്റെ യോഗ്യത ആർക്കൊക്കെയാണ്? പൂർണ്ണമായും കിടപ്പിലായ ഒരാൾ, ദുർബലപ്പെടുത്തുന്ന വൈകല്യമുള്ള ആളാണെങ്കിൽ അയാൾക്ക് അതിന് യോഗ്യതയുണ്ട്. അർത്ഥം മറ്റൊരു വ്യക്തിയുടെ പിന്തുണയില്ലാതെ ഒരാൾക്ക് ദൈനംദിന പ്രവൃത്തിയൊന്നും സ്വയം പാലിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളവർക്ക് യോഗ്യതയുണ്ട്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL പട്ടികയിലും റേഷൻ കാർഡ് പ്രകാരമുള്ള കുടുംബത്തിലും പെട്ടൊരാൾക്കും ഇതിന് യോഗ്യതയുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് വിദ്യാജ്യോതി പദ്ധതിയെ പറ്റിയാണ്. അതിനെപ്പറ്റി ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും സ്കീംസിൽ നിന്ന് വന്ന മറ്റൊരു ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്, സ്കീംസ് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ സ്കീംസ് പഠിച്ചിട്ടേ പോകാവൂ. നമ്മൾ പ്രധാനപ്പെട്ട സ്കീമുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് നമ്മുടെ മിഷൻ 1 തന്നെ കിടപ്പുണ്ട്. നമ്മുടെ സുജേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചുള്ള ക്ലാസ്സിൽ മിഷൻ 1 തന്നെ കിടപ്പുണ്ട്. 399 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. എത്രയും വേഗം അത് ജോയിൻ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ കേരള സാമൂഹിക നീതി വകുപ്പ് സാമൂഹിക സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്ത, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. അതും ശരിയാണ്. ഓക്കെ, ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതിയാണ്, അത് തെറ്റാണ്. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ്, അതും തെറ്റാണ്. അപ്പൊ ഏതാണ് ഉത്തരം? 1, 2 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ സാമൂഹ്യ നീതി വകുപ്പ് ഭിന്നശേഷി കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്താണ് വിദ്യാജ്യോതി പദ്ധതി കൊണ്ടുവന്നത്. അപ്പൊ സാമൂഹിക നീതി വകുപ്പാണ് എന്നിവിടെ കിടപ്പുണ്ടല്ലേ. അപ്പൊ പദ്ധതിയിലൂടെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 40% അതിനു മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠന ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് ധനസഹായം നൽകുന്നു. അപ്പൊ ഭിന്നശേഷി കുട്ടികൾക്കാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള, ഇതിൽ നിന്നാണ് വന്നത്. ഇത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിടന്ന കണ്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മൈ സ്കീം എന്ന് പറയുന്ന പോർട്ടലിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ സ്കീംസും അവിടെ ലഭിക്കും. അതിൽ കേരളത്തിന്റെ സ്കീമുകൾ നോക്കിയാൽ അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത, വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFE ചിട്ടി പദ്ധതി ഏതാണ്?
വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFE പദ്ധതി ഏതാണ്? വിദ്യാശ്രീ ആണ് പദ്ധതി. ഓക്കെ, വിദ്യാശ്രീ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് വിദ്യാതീരം. മത്സ്യത്തൊഴിലാളികളാകുമ്പോ തീരത്തുള്ളവരില്ലേ, അപ്പൊ വിദ്യാതീരമാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ളത്. ഓക്കെ, ഇനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിൽ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പൊ സ്കൂൾ ബസ്സുകളിൽ GPS വെച്ച് നമുക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? വിദ്യാവാഹിനി. വാഹനത്തിൽ വെക്കുന്നത് വാഹിനി. ഓക്കെ, വിദ്യാവാഹിനിയാണ്. ഇനി ബസ് യാത്രക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം തടയിടാൻ എറണാകുളം ജില്ലാ ഭരണകൂടം മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ വിദ്യ. അപ്പൊ വിദ്യാർത്ഥികൾക്ക് നേരിടുന്ന മോശം പെരുമാറ്റം മാറ്റാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ വിദ്യ വന്നത്. ഓക്കെ അല്ലേ. ഈ ഓൺലൈൻ പഠനത്തിന് മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ ലഭ്യമാക്കുന്ന സഹകരണ വകുപ്പിന്റെ പദ്ധതി, സഹകരണ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് വിദ്യാ തരംഗിണി. അപ്പൊ മൊബൈൽ ഫോൺ വാങ്ങാനാണ്. നമുക്കറിയാം മൊബൈൽ ഫോണിൽ നമ്മുടെ വൈഫൈയുടെ ഒക്കെ സിമ്പൽ ഉണ്ടല്ലോ, അതിങ്ങനെ തരംഗം കണക്കല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി, വിദ്യാ തരംഗിണി. ഓക്കെ, ഇനി മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പുവരുത്തുന്നതിനായി ആരംഭിച്ച പോർട്ടൽ ഏതാണ്? മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് സാമൂഹിക ഇടപെടലും സഹായവും ഉറപ്പുവരുത്താനുള്ള പോർട്ടലാണ് വിദ്യാഞ്ജലി പോർട്ടൽ. ഓക്കെ അല്ലേ. ഇനി കേരളത്തിലെ സ്കൂളുകളിൽ ശാസ്ത്ര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനായി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജീസ് അല്ലെങ്കിൽ സയൻസ് ടെക്നോളജീസ് എൻവയോൺമെന്റ് വിഭാവനം ചെയ്ത പരിപാടിയുടെ പേരെന്താണ്? അതാണ് ശാസ്ത്ര പോഷിണി കേട്ടോ. അപ്പൊ എന്താണ്, കേരളത്തിലെ സ്കൂളുകളിൽ ശാസ്ത്ര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ വേണ്ടി കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസും ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് വിഭാവനം ചെയ്ത പരിപാടി ഏതാണ്? ശാസ്ത്ര പോഷിണിയാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എന്താണ് പദ്ധതികളൊന്ന് നോക്കി. ഇനി അടുത്ത നമ്മുടെ അടുത്ത ചോദ്യമാണ്, കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അപ്പൊ ഇത് നമ്മുടെ അപ്പോയിൻമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോയിൻമെന്റ്സ് കേരള അപ്പോയിൻമെന്റ്സിനകത്ത് വരുന്നതാണ്. ആരാണ് ഉത്തരം? ആരാണ്? ശ്രീ എം ഷാജർ ആണ് കേട്ടോ. ശ്രീ എം ഷാജർ ആണ് എ ആണ് ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത നമ്മുടെ കേരള മനുഷ്യാവകാശ കമ്മീഷനായിട്ട് ചുമതലയേറ്റത് ആരാണ്? ആരാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചുമതലയേറ്റത്? അലക്സാണ്ടർ തോമസ് ആണ്. റീസെന്റ് ആയിട്ട് വന്ന മാറ്റമാണ് കേട്ടോ. അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ആക്ടിംഗ് ആയിട്ട് ഇതിന് തൊട്ട് മുന്നേ ഇരുന്നത് നമ്മുടെ ബൈജുനാഥ് ആണ്. ഓക്കെ, ബൈജുനാഥ് ആണ് ഇരുന്നത്. അതിനുശേഷം ഇപ്പൊ ആരെ നിയമിച്ചു? അലക്സാണ്ടർ തോമസിനെ നിയമിച്ചു. ഇപ്പൊ നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. ഓക്കെ, ഇനി ലോകായുക്തം മാറിയിട്ടുണ്ട്. പ്രഥമ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ലോകായുക്തം ആരാണ്? നിലവിലെ ലോകായുക്ത എൻ അനിൽകുമാറാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നിലവിലെ ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാറാണ്. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. നമ്മുടെ കേരള നമ്മുടെ SC ST കമ്മീഷണർ ആരാണ്? കേരള SC ST ആരാണ്? BS മാവോജി ആണ്. ഇത്രയും റീസെന്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സ് ഫാക്ട്സ് ആണ്, അത് നോക്കി വെച്ചേക്കുക. ഇതിന്റെ കൂടെ നമ്മുടെ സുജേഷ് പുറക്കാട് സാറിന്റെ ബ്ലൂ പ്രിന്റ് അടിസ്ഥാനമായിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം എല്ലാം കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സും നമ്മൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി, വീണ്ടും സ്കീംസ് ആണ് വന്നേക്കുന്നത്. സ്കീംസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഹെൽത്ത് സ്കീം ആണ് കേട്ടോ, ആരോഗ്യക്ഷേമ പദ്ധതിയാണ്. അപ്പൊ ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ ക്ലാസ് എടുത്താണ് പഠിച്ചിട്ടേ പോകാവൂ. അപ്പൊ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള ആരോഗ്യവകുപ്പ്, അപ്പൊ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ആരായിരിക്കും? ആരോഗ്യവകുപ്പായിരിക്കും രൂപീകരിച്ച പദ്ധതി ഏതാണ്? നമ്മൾ പഠിച്ചാണ് പ്രമേഹം ബാധിക്കുന്ന എപ്പോഴാണ്? കുട്ടികൾക്ക് മിഠായി തിന്നുമ്പോഴാണ് എന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പൊ ഏതാണ് പദ്ധതി? മിഠായി ആണ് പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്തതാണ് ആർദ്രം പദ്ധതി. നമ്മുടെ ഓപ്ഷനകത്ത് ആർദ്രം കിടപ്പുണ്ട്. അപ്പൊ എന്താണ് ആർദ്രം? നമ്മൾ
നമ്മുടെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. അപ്പൊ നമ്മുടെ രോഗി സൗഹൃദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുക, ഇതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. 2016 നവംബർ 10 ആർദ്രം ആരംഭിച്ചത് കേട്ടോ. എന്നാണ് ആർദ്രം പദ്ധതി ആരംഭിച്ചത്? 2016 നവംബർ 10 പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആർദ്രം. അടുത്ത, കുഞ്ഞുങ്ങളിൽ ജന്മനായുള്ള ഹൃദയവൈകല്യം കണ്ടെത്തി സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദയവൈകല്യമാണ്. അപ്പൊ എന്താണ് പദ്ധതി? ഹൃദ്യം പദ്ധതി. ഓക്കെ അല്ലേ. ഇനി ഹൃദയത്തോടൊപ്പം മറ്റ് രോഗങ്ങളും കൂടെ എന്ന് പറഞ്ഞാൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഹൃദയ രോഗങ്ങളും മറ്റ് മാരക രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവർക്കുള്ള പദ്ധതിയാണ് താലോലം പദ്ധതി കേട്ടോ. ഹൃദയം മാത്രം പറയുകയാണെങ്കിൽ ഹൃദയം പദ്ധതി, ഹൃദയത്തോടൊപ്പം മറ്റു മാരക രോഗങ്ങളും എന്ന് പറയുകയാണെങ്കിൽ താലോലം പദ്ധതിയാണ് പഠിച്ചു വെച്ചേക്ക. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ആദിവാസി ജനതയ്ക്ക്. അപ്പൊ ആദിവാസി ജനതയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാട്ടിലെ ആനേനെ ഓർക്കുക അല്ലെ, ആനേനെ ഓർക്കുക, ആദിവാസി ജനത. ഓക്കെ, അപ്പൊ ആനയുടെ ഹിന്ദി വാക്കാണ് എന്തെന്ന് പറയുന്നത്? എന്ത്? ഹാത്തി അല്ലെ. ഹാത്തി എന്ന് പറഞ്ഞ ആനയല്ലേ. അപ്പൊ ഹാത്തി വെച്ച് കണക്ട് ചെയ്യുക ഹസ്തം. ആന എവിടെയുള്ളത്? കാട്ടിലുള്ളത്. കാട്ടിലാണ് ആദിവാസി ഉള്ളത്. ഓക്കെ, അപ്പൊ ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ ഹസ്തം പദ്ധതി. ഓക്കെ, അടുത്തത്, സ്കൂളുകളിൽ ചേരുകയും രോഗാവസ്ഥ കാരണം സ്കൂളിൽ തുടർന്ന് പോകാനാവാത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? സ്പേസ് പദ്ധതിയാണ്. അപ്പൊ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളതാണ് സ്പേസ് പദ്ധതി. എന്തിനാണ്? സ്കൂളിൽ ചേരുകയും എന്നാൽ അവരുടെ രോഗാവസ്ഥ കാരണം അവർക്ക് പോകാൻ കഴിയാതെയും വരുമ്പം അവർക്ക് എന്താണ് ആ ഒരു അന്തരീക്ഷത്തിൽ അവരുടെ രോഗം കൂടെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിൽ പഠിക്കാനും അവരെ പരിചരിക്കാനും അവസരം കൊടുക്കുന്ന പദ്ധതിയാണ് ഇത്, സ്പേസ് പദ്ധതി. ഓക്കെ അല്ലേ. ഇനി അടുത്തത്, 6 മുതൽ 16 വരെയുള്ള കുട്ടികളിലെ കാഴ്ച പരിമിതി കണ്ടെത്തി ചികിത്സ നടത്താനുള്ള പദ്ധതി ഏതാണ്? കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് അല്ലേ. കാഴ്ച എന്ന് പറയുമ്പോൾ കണ്ണാണ്. കണ്ണിന്റെ ഒരു പര്യായമാണ് എന്ത്? മിഴി അല്ലെ. അപ്പൊ 6 മുതൽ 16 നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 6 എങ്ങനെ എഴുതുന്നുണ്ട്? ഇത് 6 അല്ലേ, 6 നമ്മൾ ഇങ്ങനെ എഴുതി അല്ലെ, ഇതാണ് 6. 16 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് 16. അതെ, കണ്ണായില്ലേടാ, കണ്ണായില്ലേ. 6 മുതൽ 16, അപ്പൊ 6 വെച്ച് ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. കണ്ണ് വെച്ച് ലിങ്ക് ചെയ്യണം. കണ്ണിലുള്ള അക്ഷരം ഏതാണ്? 6 ആണ്. 6 വെച്ച് കണ്ണ് വരയ്ക്കാം അല്ലെ, 6 വെച്ച് കണ്ണ് വരയ്ക്കാം. അപ്പൊ 6 മുതലാണ്. ഒരു ഫ്രണ്ടിൽ ഒരു വര ഇട്ട് കൊടുത്താൽ 16 ആയി. അപ്പൊ എന്തായി? കണ്ണുമായി അല്ലെ. 6 മുതൽ 16 വരെയുള്ള കുട്ടികൾക്ക് കാഴ്ച പരിമിതി കണ്ടെത്തി അവരെ ചികിത്സിക്കാനുള്ള പദ്ധതിയാണ് മിഴി പദ്ധതി. കണ്ണിന്റെ പര്യായമാണ് മിഴി, അത് ഓർത്തു വെച്ചാൽ മതി. ഇനി സംസാര ശ്രവണ പരിമിതമായിട്ടുള്ളവർക്ക് ആശയവിനിമയം നടത്താൻ വിദ്യാർത്ഥികൾക്കായി തൃശൂർ ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഏതാണ്? കൈമൊഴി. ഇവിടെ സംസാരിക്കാനും പറ്റൂല, കേൾക്കാനും പറ്റൂല. അപ്പൊ അവരെ എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? എഴുതി കാണിക്കില്ലേ. അപ്പൊ കൈ വെച്ചിട്ട് പറയും, കൈമൊഴി. കൈ വെച്ചിട്ട് എഴുതി കാണിക്കുന്നതാണ് കൈമൊഴി, ഓർത്തു വെച്ചാൽ മതി. അടുത്ത, കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കുട്ടികളാണ്. കുട്ടികളെ നമ്മൾ എന്താണ് ചെറിയ രീതിയിൽ ഒന്ന് വീക്കിളാക്കിയാൽ തന്നെ, അവരെ ഒന്ന് വീക്കിളാക്കി ചിരിപ്പിച്ച അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കോമഡി കാണിച്ച് ചിരിപ്പിച്ചാൽ തന്നെ അവരുടെ മാനസിക സമ്മർദ്ദമൊക്കെ കുറയും അല്ലെ. അപ്പൊ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ചിരിയാണ്. ഓക്കെ, ചിരി. എന്നാൽ നമ്മുടെ പോലീസിന്റെ പദ്ധതിയാണ് ഇതല്ലെ, കേരള പോലീസിന്റെ പദ്ധതിയാണ്. എന്നാൽ കേരള പോലീസിന്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പദ്ധതി ഏതാണ്? കേരള പോലീസിന്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള പദ്ധതി ഹാറ്റ്സ് ആണ് കേട്ടോ. ഹാറ്റ്സ് ആണ്. അവർക്ക് ആ തൊപ്പി വെച്ചാൽ തന്നെ അവരുടെ മാനസിക സമ്മർദ്ദം കുറയും, അങ്ങനെ ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ ആ തൊപ്പി ഒന്ന് ഊരിക്കളഞ്ഞ മാനസിക സമ്മർദ്ദം കുറയും, അങ്ങനെ ഹാറ്റ്സ് വെച്ച് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് ഏതാണ്? സൗദി അറേബ്യ ആണ്. ഓപ്ഷൻസ് രണ്ടിടത്തും മാറ്റമുണ്ട്, കോമൺ ആയിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത് എക്സാം എഴുതിയവർക്ക് 2 മാർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ PSC കൊടുത്തിട്ടുണ്ട്. യെസ്. അടുത്ത, സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കിയ ദൗത്യത്തിന്റെ പേരെന്താണ്? സൂര്യനെയും ബാഹ്യവലയങ്ങളെയും പറ്റി പഠിക്കാനാണെങ്കിൽ ആദിത്യ എന്ന് പറഞ്ഞ സൂര്യനാണ് അല്ലെ. അപ്പൊ ആദിത്യ L1 ആണ് സൂര്യനെ പറ്റി പഠിക്കാനായിട്ട് പോയ നമ്മുടെ ദൗത്യം.
ഗഗൻയാൻ എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് ശുക്രയാൻ. പേരിൽ തന്നെ ഉണ്ട്, ശുക്രനോട്ടുള്ള ദൗത്യമാണ് മംഗൾയാൻ. ഏതാണ്? ചൊവ്വ ദൗത്യമാണ്. ഓക്കെ, അടുത്തത് സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമാണ് നമ്മുടെ ആദിത്യ L1. വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-57 ആണ്. അപ്പൊ ഈ PSLV C-57 ആണ് വാഹനമെങ്കിൽ ഇത് എത്രാമത്തെ ദൗത്യമാണ്? ദൗത്യം കണ്ടെത്താൻ ഈ പറയുന്ന വിക്ഷേപണ വാഹനത്തോടൊപ്പം ഒരു രണ്ട് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പൊ എത്രയാണ്? 59 ആണ്. 57 കൂടെ രണ്ട് കൂട്ടിയാൽ 59 വരും. രണ്ട് മിഷൻസ് ഫെയിലിയർ ആയിരുന്നു. അതുകൊണ്ട് എന്താണ്, ദൗത്യം ചോദിക്കുമ്പോൾ രണ്ട് കൂട്ടുക. ഓക്കെ, ഇനി വാഹനം ചോദിക്കുകയാണെങ്കിൽ PSLV C-57, ദൗത്യം ചോദിക്കുകയാണെങ്കിൽ 59. ഓക്കെ അല്ലേ? വിക്ഷേപിച്ചത് എന്നാണ്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. 2008 ഇങ്ങനൊരു പദ്ധതി വേണമെന്ന് ആസൂത്രണം ചെയ്തത്. ആദിത്യ L1 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? നിഗർ ഷാജിയാണ്. നിഗർ ഷാജിയാണ് പ്രൊജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ SR ബിജു. ആരാണ്? SR ബിജു. ഇതിന്റെ കാലാവധി 5 വർഷവും 2 മാസവും ആണ് കേട്ടോ. 5 വർഷവും 2 മാസവും ആണ്. നമ്മൾ April 18, 19 തീയതികളിലായിട്ട് നമ്മൾ ഈ പറയുന്ന ആദിത്യ L1 ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഒക്കെ നമ്മൾ വിശാലമായ ഡീറ്റെയിൽ ആയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഫുൾ ക്ലാസ് വേണ്ടുള്ളവർ ആ ക്ലാസ് പോയി കാണുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ഇത് സ്പോർട്സിൽ നിന്ന് വന്ന ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തു നോക്കുമ്പോൾ ഡെയിലി ഓരോ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കും, ഓരോരുത്തർ വിജയിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്പോർട്സിന്റെ റെക്കോർഡുകളാണെങ്കിലും മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരാൾ വിജയിച്ചാൽ തന്നെ അടുത്ത അത് മറികടക്കാനാണ് അടുത്ത ആൾ നോക്കുന്നത്. അപ്പൊ എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, ചേഞ്ച് ചെയ്യുന്ന ഫാക്ട്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ PSC ചോദിക്കുന്നത് ഇന്ത്യയുടെ നേട്ടങ്ങളാണ് കേട്ടോ. നമ്മുടെ PSC ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ ഇന്ത്യയുടെ നേട്ടങ്ങളാണ്. അപ്പൊ കൂടുതലും നിങ്ങൾ ഇന്ത്യ ഫെയിലായി വേറെ രാജ്യങ്ങൾ ജയിച്ച അതിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട, അത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സിന്റെ, ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള, ഏഷ്യൻ ഗെയിംസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് കണക്കുള്ള പ്രധാനപ്പെട്ട ഇവന്റ്സിൽ ആരാണ് വിജയിച്ചതെന്നൊക്കെ നോക്കണം. അല്ലാതെ ചെറിയ ചെറിയ മത്സരങ്ങൾ, ഇതേ കണക്കുള്ള നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ, അതിന് വേണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചത് ആരാണ്? മാഗ്നസ് കാൾസൻ ആണ്. ഇവിടെ ചാമ്പ്യൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ചാമ്പ്യൻ ആര് എന്ന് ചോദിച്ചാൽ മാഗ്നസ് കാൾസൻ ആണ്. പക്ഷേ ഇതിന്റെ ഇടയ്ക്കത്തെ ഒരു ക്ലാസിക്കൽ റൗണ്ടില് നമ്മുടെ പ്രജ്ഞാനന്ദ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ചോദ്യം വന്നത്. അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു നേട്ടമാണ്, ലോക ചാമ്പ്യനെ ഏതെങ്കിലും ഒരു റൗണ്ടിലെങ്കിലും പരാജയപ്പെടുത്തിയില്ലേ, അപ്പൊ അതൊരു നേട്ടമാണ്. അപ്പൊ ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് വേണം നിങ്ങൾ സ്പോർട്സിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആരാണ്? നമ്മുടെ പ്രജ്ഞാനന്ദയാണ് ഇടയ്ക്ക് വെച്ചുള്ള ഒരു റൗണ്ടിൽ പരാജയപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ നമ്മുടെ കാൾസനാണ് കിരീടം കിട്ടിയത് നോർവേ ചെസ് ടൂർണമെന്റിൽ. ഇന്ത്യയുടെ കൗമാര സ്റ്റാർ പ്രജ്ഞാനന്ദയ്ക്ക് 3rd സ്ഥാനമേ ഉള്ളൂ കേട്ടോ, 3rd സ്ഥാനമേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ വേറെ ആരും ഇല്ല. അപ്പൊ എന്തായാലും പ്രജ്ഞാനന്ദ ഏതൊരു റൗണ്ടിൽ പരാജയപ്പെടുത്തിയതുകൊണ്ടാണല്ലോ അപ്പൊ എന്താണ് 3rd സ്ഥാനം എന്ന് ഈ ഒരു റൗണ്ടിലൊക്കെ എത്തിയത് അല്ലെ. അപ്പൊ കാൾസനെ ഏതോ ഒരു ക്ലാസിക്കൽ റൗണ്ടിൽ നമ്മുടെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ റാങ്കിങ് നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രജ്ഞാനന്ദയ്ക്ക് 3rd സ്ഥാനമാണ്. 2rd സ്ഥാനം എന്താണ്? 2rd സ്ഥാനം ഹികാരു നഖാമുറയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രജ്ഞാനന്ദയ്ക്ക് 10th അവസാനത്തെയും റൗണ്ടിലാണ് ഹികാരു നഖാമുറയെ പരാജയപ്പെടുത്തിയത്. എങ്കിൽ പോലും ഇവരൊക്കെ കയറി ഫ്രണ്ടിൽ വന്നു. ഓക്കെ, അപ്പൊ ആരാണ് വിജയിച്ചത്? വിജയിച്ച ആളെ നോക്കുക, നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ നോക്കുക. ആരാണ് വിജയിച്ചത്? നമ്മുടെ ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ആരാണ്? മാഗ്നസ് കാൾസൻ ആണ് കേട്ടോ. മാഗ്നസ് കാൾസൻ ആണ് വിജയിച്ചത്. ഇടയ്ക്ക് വെച്ച് ആര് പരാജയപ്പെടുത്തിയിരുന്നു? ഇടയ്ക്ക് ഒരു ചെറിയ റൗണ്ടിൽ നമ്മുടെ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിരുന്നു. ഇനി കാൻഡിഡേറ്റ് ചെസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, കാൻഡിഡേറ്റ് ചെസ് ലോക ചാമ്പ്യനുമായിട്ട് മത്സരിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്നതാണ് കാൻഡിഡേറ്റ് ചെസ്. അതിലാണെങ്കിൽ നമ്മുടെ ഡി ഗുഗേഷ് ആണ് വിജയിച്ചത് കേട്ടോ. ഡി ഗുഗേഷ് ആണ്. ഇനി അടുത്ത ആ ഒരു മേഖലയിൽ നിന്ന് വരികയാണെങ്കിൽ ഇതായിരിക്കും അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്?
ഇപ്പൊ AI യുഗമാണ് അല്ലെ, AI പറ്റി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചതാണ്. AIയുടെ ഒരു സീരീസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോ AIയുടെ ക്ലാസ് എടുത്താൽ നാളെ അടുത്ത കണ്ടുപിടുത്തം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ AIയുടെ ഓരോ ഇൻവെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നമ്മുടെ മെറ്റ. നമ്മുടെ വാട്സപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം, അവിടെ ഒരു ബ്ലൂ റിങ്, ഒരു പല കളർ ഒരു റിങ് വന്നിരിപ്പുണ്ടല്ലേ, അത് നമ്മുടെ AI ചാറ്റ് ബോട്ട് ആണ്. അപ്പൊ നമ്മുടെ വാട്സപ്പിൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ മെറ്റയാണ് അത് കൊണ്ടുവന്നത്. അത് എവിടൊക്കെ കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും, ഫേസ്ബുക്കിൽ കിട്ടും, വാട്സപ്പിൽ കിട്ടും, ടെലഗ്രാമിൽ ഇല്ല. നിങ്ങളെല്ലാം ടെലഗ്രാം പഠിക്കാനായിട്ട് പല കാര്യങ്ങളായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ആപ്പാണ് ടെലഗ്രാം. ടെലഗ്രാമിൽ അങ്ങനെ എന്തെങ്കിലും ഒരു AIയുടെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ചുമ്മാ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് തന്നെ സിമ്പിൾ ആയിട്ട് എലിമിനേഷൻ ടെക്നിക്കിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പൊ ഏതൊക്കെയാണ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ മെറ്റ കമ്പനിയായിട്ട് ബന്ധമുള്ളതാണ്, എന്നാൽ ടെലഗ്രാമിന് ഇല്ല. ഓക്കെ, ഇത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചാണ്. തങ്ങളുടെ നിർമ്മിത ബുദ്ധി അസിസ്റ്റന്റ് മെറ്റ AI ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി. മെറ്റ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നീ പ്ലാറ്റ്ഫോമുകൾ മെറ്റ AI പോർട്ടലിലുമാണ് ഇത് ലഭിക്കുന്നത് എന്ന് പത്രക്കട്ടിങ്സില് വന്നിരുന്ന ഒരു ഫാക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് ആ ചോദ്യവും അവിടെ വന്നത്. ഓക്കെ അല്ലേ. അടുത്തത് നമ്മുടെ ഡീപ്പ് ഫേക്ക് എന്നാൽ, ഡീപ്പ് ഫേക്ക് നമ്മുടെ AI ആയിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരുപാട് ചർച്ചയായതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ PSC റീസെന്റ്ലി സമകാലീന പ്രാധാന്യമുള്ള ടോപ്പിക്കുകളിലും കൈവച്ചിട്ടുണ്ട്. ഇപ്പൊ യുദ്ധങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധം, ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ ചറവറ വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഒരുപാട് പ്രാവശ്യം ന്യൂസ് പേപ്പറിൽ വന്ന കണ്ടന്റ്സ് PSC അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഡീപ്പ് ഫേക്ക് നമ്മുടെ IT ആയിട്ട് ബന്ധപ്പെട്ടതാണ്, AI ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് എന്ന് ഈ ന്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പത്രമൊക്കെ വായിച്ചു പോയവർക്ക് മനസ്സിലാവും, ഇത് AI ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ വേറെ ഓരോ ഓപ്ഷനിലും AI ഇല്ല. അപ്പൊ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നു, അതിനെയാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഗോഡ് ഫാദറിന്റെ ഒക്കെ ഡീപ്പ് ഫേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കണ്ടവർക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതും നമ്മുടെ നമ്മളെ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് മ്യൂണിക്കിലാണ്. നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത് മ്യൂണിക്ക് ജർമ്മനിയിലാണ്. 2024 February 16 നടന്നത്. അപ്പൊ നമ്മുടെ 2024 ലോകത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ AI ദുരുപയോഗം ചെയ്യില്ലെന്ന് 17 പ്രമുഖ ടെക് കമ്പനികൾ സമ്മേളനത്തിൽ ധാരണയെത്തി. അതിനുവേണ്ടി നടത്തിയ ഒരു സമ്മേളനമായിരുന്നു മ്യൂണിക്കിൽ നടന്ന ഈ നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം. ഇത് പഠിച്ച സമയത്ത് നമ്മൾ ഡീപ്പ് ഫേക്കിനെ പറ്റി പറഞ്ഞു പോയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, AI നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, AI നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. AIനെ പറ്റി പഠിച്ചിട്ട് പോവുക. നമ്മുടെ ആപ്പിനകത്ത് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയിട്ട് നമ്മുടെ IT ഫുൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് മുന്നേ ആ ക്ലാസ്സും കൂടെ കണ്ടിട്ട് പോവുക കേട്ടോ. ഓക്കെ അല്ലേ. അടുത്ത, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ, ഇത് നമ്മുടെ ഇന്ത്യൻ അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ്. അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ആരാണ്? രേഖ ശർമ്മയാണ് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മയാണ്. ഓക്കെ, പി സതീദേവി ആരാണ്? അത് കേരള വനിതാ കമ്മീഷനാണ് കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ നീതി ആയോഗ് ഇപ്പം PSC റീസെന്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നീതി ആയോഗും കൂടെ നമുക്ക് നോക്കാം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി ആണ്. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമൻ കെ ബെറി ആണ്. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യ ആണ് കേട്ടോ. സുബ്രഹ്മണ്യ, അത് മാഞ്ഞു പോയതാണ്, സുബ്രഹ്മണ്യ ആണ്. BVR സുബ്രഹ്മണ്യ ആണ് നീതി ആയോഗിന്റെ CEO. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്തത് SC കമ്മീഷൻ ചെയർമാൻ, നാഷണൽ SC കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാനി ആണ്. ആരാണ്? കിഷോർ മക്വാനി ആണ് SC കമ്മീഷൻ ചെയർമാൻ. അടുത്തത് ന്യൂനപക്ഷ കമ്മീഷൻ ആണെങ്കിൽ ഇക്ബാൽ സിംഗ് ലാൽപുര ആണ്. പിന്നോക്ക കമ്മീഷൻ ആണെങ്കിൽ ഹൻസിരാജ് ഗംഗാറാം അഹിർ ആണ്. വിവരാവകാശ കമ്മീഷൻ ആരാണ്? ഹീരാലാൽ സമരി ആണ് കേട്ടോ. ഹീരാലാൽ സമരി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് അർച്ചന മിസ് ഇതിന്റെ ബാക്കി ഭാഗം എടുത്തു തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാനായിട്ട് വരാവൂ കേട്ടോ.
അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായ കാര്യം സ്കീംസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്കീംസ് പഠിച്ചിട്ടേ പോകാവൂ. നമ്മുടെ കേരള ഗവൺമെന്റ് പദ്ധതികളും ആരോഗ്യക്ഷേമ പദ്ധതികളും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. രണ്ടാമത്തെ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡിജിറ്റൽ വേൾഡ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പോവുക. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ഇതാണ്, അപ്പോയിന്റ്മെന്റ്സ്. ബി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോയിന്റ്മെന്റ്സ്. കേരളവും ഇന്ത്യയെ നോക്കിയിട്ട് പോവുക. സ്പോർട്സ് നോക്കുമ്പോഴത്തേക്ക് സ്പോർട്സ് ഇന്ത്യയുടെ നേട്ടങ്ങൾ നോക്കിയിട്ട് പോവുക. ഇന്ത്യയുടെ നേട്ടങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ അതിന്റെ ഒപ്പം ഏഷ്യൻ ഗെയിംസ് പാരീസ് ഗെയിംസ് വല്ല അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് പോർഷൻ ഉണ്ടെങ്കിൽ അത് നോക്കണം. അതേ കണക്കുള്ള പ്രധാനപ്പെട്ട ഇവന്റുകൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അതുപോലെ പിന്നെ ഓബിറ്റൊറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓബിറ്റൊറീസ് റീസെന്റ്ലി അന്തരിച്ച വ്യക്തികള് അവരുമായിട്ട് ബന്ധപ്പെട്ട മേഖല, അവരെന്തെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭാവനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇതിത്രയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി വരുന്ന എക്സാമുകൾക്ക് ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. ഹോട്ട് ടോപ്പിക്സ് പഠിക്കാതെയും പോകരുത്, ഹോട്ട് ടോപ്പിക്സ് പഠിക്കാതെ ഒരു എക്സാമിനും പോകരുത്. എന്നാൽ എന്താണ് ഇതേപോലെയുള്ള ട്രെൻഡും കൂടെ നോക്കിയിട്ട് പോകണം. ഹോട്ട് ടോപ്പിക്സ് എന്തൊക്കെയാണ്? ആദിത്യ L1 ചോദിക്കും, ആദിത്യ L1 പഠിച്ചിട്ട് പോകണം. ചന്ദ്രയാൻ 3 പഠിച്ചിട്ട് പോകണം. അതുപോലെ ഗഗൻയാനും പഠിക്കണം കേട്ടോ. ഗഗൻയാൻ, എക്സ്പോസാറ്റ്. ഇത്രയും കാര്യങ്ങൾ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്പേസിന്റെ ഏരിയയിൽ നിന്ന്. അപ്പൊ ഇത് ഇത്ര എന്താണ് ഹോട്ട് ടോപ്പിക് ആണ്. അതുപോലെ ഹരിത വിപ്ലവം ഹോട്ട് ടോപ്പിക് ആണ്. അതുപോലെ പ്രധാനപ്പെട്ട ലിറ്ററസി അവാർഡുകൾ നോക്കണം കേട്ടോ. ലിറ്ററസി അവാർഡ്സ് കൂടെ നോക്കണം. നോബൽ പ്രൈസ് ഹോട്ട് ടോപ്പിക് ആണ്. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ, കുറെ ചോദ്യ പേപ്പറുകൾ, അതായത് നിങ്ങളൊരു 2023 തൊട്ട് 24 ഇപ്പം വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 10th പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവല് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രധാനമായിട്ടും 7th കൂടെ നോക്കുക കേട്ടോ. LGSE ലെവല് തൊട്ട് ഡിഗ്രി വരെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നേക്കുന്ന ഈ ടോപ്പിക്കുകൾ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ഇപ്പൊ പാർലമെന്റിൽ നിന്നുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. പാർലമെന്റ്, പുതിയ പാർലമെന്റ് മന്ത്രം വന്നതുകൊണ്ട് പാർലമെന്റ് എന്ന് പറയുന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭ, രാജ്യസഭ, സ്പീക്കർ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. അതിന്റെ കൂടെ ഈ പുതിയ പാർലമെന്റ് മന്ത്രത്തെ പറ്റിയും നാരി ശക്തി വന്ദന അധിനിയം ബില്ലിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ. ഈ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ യൂണിയൻ ബജറ്റ് 2023-24 പഠിക്കണം. ഇപ്പൊ റീസെന്റ്ലി അവതരിപ്പിച്ച 2024-2025 പഠിക്കണം. ഇതിന്റെ ഇടയ്ക്ക് അവതരിപ്പിച്ച ഇൻട്രീം ബജറ്റും പഠിക്കണം. ഓക്കെ, നീതി ആയോഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നീതി ആയോഗ് നോക്കിയിട്ട് എക്സാമിന് പോകാവും. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്കുകൾ നോക്കിയിട്ട് പോകണം. പ്ലസ് എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഏരിയാസും കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അടുത്ത എക്സാമിന് വേണ്ടവർ പഠിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ എൻട്രി ആപ്പിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, 399 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആ റിവിഷൻ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് അതിനകത്തുള്ളത്. എല്ലാവരും കണ്ട് എത്രയും വേഗം ആ ടൈം മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.